ടി വി എസ് അവരുടെ പ്രീമിയം സെഗ്മെൻറ്റായ RR 310 അപ്ഡേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്ത്യസ് ഫസ്റ്റ് ക്ലിയർ ക്ലച്ച്, ഇന്ത്യസ് ഫസ്റ്റ് വിംഗ്ലെറ്റ്, ഇന്ത്യസ് ഫസ്റ്റ് ഹൈ പെർഫോമൻസ് ഇലക്ട്രോണിക്സ്. എൻ്റെ പേര് മഹേഷ്. ഈ ഒരു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണാം. എസ് ഗായ്സ്, ടി വി എസ് അവരുടെ ഏറ്റവും പ്രീമിയം സെഗ്മെൻറ്റായ അപ്പാച്ചെ RR 310 നല്ല രീതിക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് വന്നിരിക്കണേ. അതായത് ഈ ഒരു ബൈക്ക് വെച്ചിട്ട് തന്നെ അവർ ഒരുപാട് ചാമ്പ്യൻഷിപ്പുകളും കുറേ കാര്യങ്ങളും നേടിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു എൻജിൻ സെഗ്മെൻറ്റിൽ തന്നെ രണ്ട് ബൈക്കുകൾ RTR 310 ഇവിടെ ഇറക്കിയിട്ടുണ്ട്. അതിൽ കുറേ ഇലക്ട്രോണിക് ചേഞ്ചസ് അവർ പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതേ ഇലക്ട്രോണിക് ചേഞ്ചസ് തന്നെ ഇതിലോട്ടും അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് എൻജിൻ സൈഡിലോട്ട് നോക്കാം കേട്ടോ. എൻജിൻ സൈഡിലോട്ട് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പവർ ഇവിടെ അവർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു എൻജിൻ സൈഡ് എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ എൻജിനിൽ വന്നിരിക്കുന്ന മാറ്റം. അതായത് പഴയ വേർഷനും പുതിയ വേർഷനും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് 4 BHP പവറും 1.9 ടോർക്കുമാണ് ഈ ഒരു എൻജിൻ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. അതെ, അധികമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് എന്തുകൊണ്ടാണ് നമുക്ക് വന്നിരിക്കണമെന്ന് പറയുമ്പോൾ നമുക്ക് ലൈറ്റ് ഓഫ് ഫോർജ്ഡ് പിസ്റ്റനാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പഴയൊരു പിസ്റ്റൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആ പിസ്റ്റനും ഈ പിസ്റ്റനും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 10% ലൈറ്ററാണ് പുതിയൊരു പിസ്റ്റൻ. അതുപോലെ തന്നെ എയർ ബോട്ട്സിൻ്റെ അളവും കൂട്ടിയിട്ടുണ്ട്. അതായത് 13% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ത്രോട്ടിൽ ബോഡിയും വൈഡർ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതുകൊണ്ട് തന്നെ എൻജിനിലോട്ട് പോകുന്ന ഫ്യൂല് ഒരുപാട് കത്തുകയും പിന്നെ ഒരുപാട് ഔട്ട്പുട്ട് നമുക്ക് റിയർ വീലിലോട്ട് എത്തിക്കാനും TVS നല്ല രീതിയിൽ തന്നെ സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ടാണ് പഴയ എൻജിനിവിടെ 4 BHP 1.9 ടോർക്കും ഈ ഒരു പുതിയൊരു എൻജിൻ നല്ല രീതിയിൽ പവർ പ്രൊഡ്യൂസ് ചെയ്യണത്. വേറൊരു കാര്യം കൂടിയാണ് ക്ലിയർ ക്ലച്ച്. അതായത് ആൻറ്റി ഫോഗ്ഡ് ആയിട്ടുള്ള ക്ലിയർ ക്ലച്ചാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ദുക്കാട്ടിയിലൊക്കെ കണ്ടുവരുന്ന അതേ തന്നെ ക്ലിയർ ക്ലച്ച് നമുക്ക് ഓൺ ബ്രാൻഡ് TVS നമുക്കിപ്പോൾ തന്നു തുടങ്ങിയിട്ടുണ്ട്. നെക്സ്റ്റ് വിംഗ്ലെറ്റ്. അപ് ടു 150 km/h പോകുമ്പോൾ നമുക്ക് 3 kg ഡൗൺ ഫോഴ്സാണ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് നമുക്ക് ബെറ്റർ ഹാൻഡ്ലിങ്ങും ബെറ്റർ കോർണറിങ്ങും നമുക്ക് ഇതിൽ കൂടെ എടുക്കാൻ പറ്റും. വണ്ടിയുടെ ഓവറോൾ വെയിറ്റ് പറയുമ്പോൾ 174 kg ആണ് ഓവറോൾ വെയിറ്റ് വരുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസ് 180 mm, ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി 11 L ആണ് വരുന്നത്. പിന്നെ അതേപോലെ എൻജിൻ്റെ പവർ പറയുമ്പോൾ 38 PS പവറും 29 mm ടോർക്കുമാണ് ഈ ഒരു എൻജിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി നമുക്ക് ഇലക്ട്രോണിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ഇതിൽ നോക്കാം. റൈഡിംഗ് മോഡ്സ് വന്നിട്ട് 4 തന്നിരിക്കുന്നത്. ട്രാക്കർ, റെയിന്, സ്പോർട്സ്, അർബൺ. നെക്സ്റ്റ് ട്രാക്ഷൻ കൺട്രോൾ. അതായത് റിയർ വീലിൽ നമുക്ക് സ്ലിപ്പ് ആവുന്നത് തടയാനുള്ള ട്രാക്ഷൻ കൺട്രോളും ഇതിൽ തന്നിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ക്രൂയിസ് കൺട്രോളും വണ്ടിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. TVS ഓഫർ ചെയ്യുന്നത് 2 variant ഓഫ് കിറ്റ്സ് ആണ്. ഡൈനാമിക് ആൻഡ് ഡൈനാമിക് പ്രോ പറഞ്ഞിട്ട് 2 variant കിറ്റ്സ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഡൈനാമിക് കിറ്റിൽ ആഡ് ചെയ്തിരിക്കുന്നത് ഫുള്ളി അഡ്ജസ്റ്റബിൾ ഇൻവേർട്ടഡ് ഫോർക്കും പ്രീലോഡ് റീബൗണ്ട് അഡ്ജസ്റ്റബിൾ മോണോ ഷോക്കും പിന്നെ അതേപോലെ തന്നെ ടയർ പ്രഷർ മോണിറ്ററും ആൻഡ് ബ്രാസ് കോട്ടഡ് ചെയിൻ സ്പ്രോക്കറ്റും ആണ് നമുക്ക് കിട്ടുന്നത്. ഇതെല്ലാം നമുക്ക് 18,000 രൂപയ്ക്ക്, അതായത് എക്സ്ട്രാ വണ്ടിയുടെ ഷോറൂം പ്രൈസിൽ നിന്ന് എക്സ്ട്രാ നമ്മൾ 18,000 കൊടുക്കുകയാണെന്നുണ്ട് പറഞ്ഞാൽ നമുക്ക് ഡൈനാമിക് കിറ്റ് പറഞ്ഞൊരു വേരിയൻറ്റ് ഇവിടെ ഉണ്ട്. അതിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്യണം. പിന്നെ ഇതേപോലെ തന്നെ നമുക്ക് ഡൈനാമിക് പ്രോ പറഞ്ഞൊരു വേരിയൻറ്റും ഇവിടെ ഉണ്ട്. ഡൈനാമിക് പ്രോയിൽ വന്നിരിക്കുന്നത് കോർണറിങ്, ട്രാക്ഷൻ കൺട്രോൾ, ക്രൂയിസ് കൺട്രോൾ, കോർണറിങ് ABS, വീലി കൺട്രോൾ, സ്ലോപ്പ് ഡിപ്പെൻഡൻറ്റ് കൺട്രോൾ ആൻഡ് റിയർ ലിഫ്റ്റ് ഓഫ് കൺട്രോൾ. ഇങ്ങനത്തെ പല ഇലക്ട്രോണിക് സെഗ്മെൻറ്റും ഡൈനാമിക് പ്രോയിൽ നമുക്ക് RR 310 കിട്ടുന്നുണ്ട് കേട്ടോ. ഇതും 16,000 രൂപ എക്സ്ട്രാ പേയ്മെൻറ്റിലാണ് ഇത്രയും കൺട്രോൾസ് കാര്യങ്ങളൊക്കെ ഇലക്ട്രോണിക് സെഗ്മെൻറ്റൊക്കെ നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ ഇതിൽ നമുക്ക് 2 variant ഉള്ളത്, ഒന്ന് വിത്തൗട്ട് ക്യുക്ക് ഷിഫ്റ്ററും പിന്നെ വിത്ത് ക്യുക്ക് ഷിഫ്റ്ററും. ഞാൻ പറയണമെന്ന് വെച്ചാൽ നിങ്ങൾ വിത്ത് ക്യുക്ക് ഷിഫ്റ്റർ എടുക്കുന്നതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ. ഇതോടുകൂടെ തന്നെ ഒരു പുതിയൊരു കളറും പാടെ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മളുടെ TVS, ഗ്രേ കളർ. പക്ഷേ ഗ്രേ കളറിന് നിങ്ങളുടെ ഏറ്റവും ഐ ക്യാച്ചിങ് ലുക്ക് നമുക്ക് റെഡ് തന്നെയാണ് കേട്ടോ. KTM ബൈക്ക് എടുക്കാൻ പോണവരോട് ഒരു ഹമ്പിൾ റിക്വസ്റ്റ് കേട്ടോ. ദയവേദ TVS ഷോറൂമിൽ പോയിട്ട് ഈ അപ്പാച്ച RR 310 RTR 310 ഒന്നും ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് റൈഡ് അടിച്ച് നോക്കുക, എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വണ്ടി ചൂസ് ചെയ്യുക. ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ KTMനെയും കാട്ടി ഏറ്റവും കൂടുതൽ ഇലക്ട്രോണിക്സും പിന്നെ നല്ല രീതിക്കുള്ള അപ്ഡേഷൻസാണ് നമ്മളുടെ ഇന്ത്യൻ ബ്രാൻഡായ TVS തന്നുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ KTMനെയും കാട്ടി ഏറ്റവും ബെറ്റർ ആയിരിക്കും, എത്രയോ വലുതായിരിക്കും നമ്മളുടെ RR 310 ഓടിക്കുന്നത് കൊണ്ടുള്ള എക്സ്പീരിയൻസ് കേട്ടോ.